ഇതിപ്പോ ഈ ഒരു മോലിനിക്കാണ് ഇപ്പൊ ഈ നർമാറ്റം. ശരിക്കും നോക്കണോ, ഇതിനിപ്പൊ മന്ത്രം സീറ് രണ്ടെണ്ണം വെച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്ധവിശ്വാസവും അനാചാരം ഒക്കുന്ന ഒന്നാണ് കൈന്, കണ്ണേറ്. റസൂലുള്ളാഹിത്തങ്ങൾ തുറന്നു പറഞ്ഞതാണ് അൽ ഐനു ഹഖുൻ, അണ്ട്. എന്തു നോക്കിയിട്ടും കാര്യമില്ല. പക്ഷെ അതിനെയും കഴിഞ്ഞ 70 കൊല്ലമായിട്ട് മുജാഹിദ് എതിർക്കുകയാണ്, ജമാഅത്ത് എതിർക്കുകയാണ്. കണ്ണറൊന്നുമില്ല, അത് അന്ധവിശ്വാസമാണ്, അത് സുന്നികളെ ഖുറാഫാത്താണ്. അങ്ങനെ ഒരു പരിപാടി ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ് എതിർക്കുകയാണ്. അതിന് രസം ഉദാഹരണമൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അതേസമയത്ത് ജിന്ന് കൂടിയപ്പോ മുജാഹിദ് രണ്ടായി പിളർന്നപ്പോ ജിന്ന് സ്പെഷ്യലൈസേഷൻ ചെയ്തൊരു മൗലവിയുണ്ട്, ശംസുദ്ദീൻ പാലത്ത്. അദ്ദേഹം പറയുന്നത് അല്ലല്ല, അതിന് സത്യമാണ്, കണ്ണേർ യാഥാർത്ഥ്യമാണ്, അതിന് മന്ത്രങ്ങളുണ്ട്, ചെയ്യല വേണോ. അത് രണ്ടും കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. ആദ്യം കണ്ണേറിനെ പരിഹസിക്കണം. പിന്നെ കണ്ണേർ അല്ലേ, നമ്മുടെ വീട്ടില് വീട്ടിന്റെ പരപ്പുറത്ത് ഒരു അഞ്ചാറ് കുമ്പളങ്ങ അല്ലെങ്കിൽ അഞ്ചാറ് വെള്ളരി അല്ലെ അഞ്ചാറ് മത്തൻ നിൽക്കുന്നത് കണ്ടു, അങ്ങനെ ഒരു അമ്മൂട്ടിയൊക്കെ അതിലെങ്ങനെയാണ് പോകുമ്പോ, ആ എന്താ ചെയ്യുന്നവാ എന്റെ കുമ്പളങ്ങ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ്. അമ്മൂട്ടിയൊക്കെ വെറുതെ പോയി, കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് വീണ് രണ്ട് വീണ് ആകെ മസ്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവ് ഏയ് എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി, അമ്മൂട്ടിയൊക്കെ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോയിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലും ഇട്ട് മറച്ചു വെക്കും. ഏയ് എന്തെങ്കിലും ഒരു മത്തൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനാ കണ്ടാ വല്ലോനും പറഞ്ഞളയും. അപ്പൊ നാവേറ് നെട്ടും, നാവ് കൊണ്ടുള്ള ഏറ്, ഏ കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്, പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇതാ ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഖൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതപ്പം ഖൈറും ഷെറും ചേർത്ത പടച്ചു മാത്രമേ കഴിയുള്ളൂ. ആ വിശ്വാസം ഘടകവിരുദ്ധമാണത്, അത് തെറ്റാണത്. എത്ര സൈനപ്പ ഏതോ കുമ്പളങ്ങിയൊക്കെ പറഞ്ഞു, ഇത് ഗുദാരമാണ്ട് പറയുകയാണ്. ആ വളരെ ചീപ്പായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഉച്ചമിത്രം ജിന്ന് ഗ്രൂപ്പിലെ മൗലവി തന്നെയാണ് ശംസുദ്ദീൻ പൊട്ടമുറി. അദ്ദേഹം അവതരിപ്പിക്കുന്ന കേട്ടോളൂ. താങ്കൾ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻ ശരീഖുലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷറിൽ നിന്നും, ഔ ഐനി ഹാസിദിൻ അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും, കണ്ണേർ ഇന്നലായിന ഹക്കുൻ, കണ്ണേർ സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോലുണ്ടാക്കി വെക്കല്ല വേണ്ടത്, ഹറാമായ ചികിത്സ. പരസ്പരം പഠിപ്പിച്ച ചികിത്സ എന്നാണ് പഠിപ്പിച്ച, അത് ചില്ല വേണ്ടത്. കണ്ണേറുണ്ട്, അതിന് ചികിത്സ എന്താ വേണ്ടത്? അയാൾക്ക് പിന്നെ തീരുമാനിക്കാം. നമ്മൾ ചികിത്സ എന്തായിക്കോട്ടെ, കണ്ണേറുണ്ട് എന്നല്ലോ. മറ്റേ പറയണത് കണ്ണേറില്ല, പത്തുമാരുടെ കുമ്പളങ്ങ വേണേ നമ്മൾ ഉത്തരവാദിയല്ലോ. നിങ്ങൾ ഇങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നിങ്ങള് ശരിക്കും കേൾക്കണേ. അതായത് പുറത്തുനിന്ന് സുന്നികളല്ലാത്ത ആളുകൾ കേൾക്കുന്നുണ്ടാവുമല്ലോ, എന്തൊക്കെ ഇവർക്ക് ഈ സാധനം കിട്ട് ഇറങ്ങിയതുകൊണ്ട് എത്ര ഉപകാരങ്ങളും. ഒരു വാദപ്രവാദം കഴിഞ്ഞ ഫല ഇതിന് കഴിയുമ്പോൾ കിട്ടണത്. മറ്റത് നമ്മളൊന്ന് പറയും, മോലിമാർ വേറൊന്ന് പറയും, കൈ പിടിച്ചാൽ കള്ളു പിടിച്ചാൽ കൈ മുട്ടി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും. സാധാരണക്കാർ കുറെ അതും കേട്ട്, കുറെ ഇതും കേട്ട് അള്ളാഹു അലം ആ ഇങ്ങനെ പറയും. രണ്ടു കൂട്ടി പിണക്കാൻ പറ്റാത്തവർ പറയും സുന്നി പറഞ്ഞത് ശരിയാ, മുജാഹിദ് പറഞ്ഞ അയിലേറെ ശരിയാ, രണ്ടും കൂടി കൂട്ടി എമ്മിണി വലിയ ശരിയാ, അണ്ടാളി ഒപ്പിക്കും ചോദിച്ചു. ആ ഇതൊരു വിഷയം നടക്കൂല, ഇത് വെക്കുമ്പോ നേർക്കുന്നേരെ. പിന്നെ ഒന്നുണ്ട്, മോലിമാർക്കും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ നിഷേധിക്കാൻ കഴിയും മറ്റു തെളിവ്. അതുകൊണ്ട് പുസ്തകപ്പിന് അധികം വായിക്കാത്ത സാധനത്തെ കയ്യിലുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ എഴുതിയതൊക്കെ കയ്യിലുണ്ട്. അത് വായിച്ചാൽ മുസ്ലിമില്ലാത്ത വായിച്ചെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ മാലികാതൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തം വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ഒരു നടുക്കും നിഷേധിക്കാൻ കഴിയില്ല, അത് ഉറപ്പാ. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഇത് നോക്കിക്കോ, നിങ്ങൾ കണ്ണീർ മാത്രല്ല ഓരോ രംഗത്തും മരിച്ചയിടത്തുള്ള ദുആനെ പരിഹസിക്കുന്നത് വേറുണ്ട്, അതേപോലെ തന്നെ മരിച്ചവർക്ക് സ്വതക്ക കൊടുക്കുന്നത് വിമർശിക്കുന്നത് വേറുണ്ട്. നേരെ തിരിച്ചാണെങ്കിലോ സ്വാഭാവികമായിട്ടും മരിച്ചടത്ത് പ്രാർത്ഥിക്കണം, മരിച്ചവർക്ക് ഭക്ഷണം കൊടുക്കണോ, അങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനുള്ള സഹദറുള്ളാഹു തആലാനഹു ജാരിയായ സ്വതക്ക കൊടുത്തിട്ടുണ്ട് പറയുന്നു. മരിച്ചോർത്തുള്ള ദുആനെ പറ്റിയിട്ട് വളരെ ശക്തമായിട്ട് ഒരൊറ്റ മുജാഹിദ് മരിച്ചോർത്ത് ദുആരക്കണം ആലോചിക്കുമ്പോഴും വിഷമം. ഉമ്മമാരെ ഞാൻ പറയും, ഒന്നും വേണ്ട, ഭൗതിക ലോകത്ത് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ മക്കൾ കൂടി സുന്നിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ സുന്നിയായ പോരാ. കൂ അംഫുസക്കും വഹലീക്കും നാറ, നമ്മോട് കൂടെ മക്കളെയും കൂടെ സുന്നിയാക്കണം, ഇല്ലെങ്കിൽ ദുന്യാവും തന്നെ അനുഭവിക്കുകയാണ്. സാധാരണ ഒരു പാമ്പിനെ കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കാ ശല്യം ഉണ്ടാകുക,
ഒരു പട്ടിനെ കൊണ്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ശല്യം ഉണ്ടാകുക, ഒരു മുള്ളു കൊണ്ടും ജീവിച്ചിരിക്കുന്ന ശല്യം ഉണ്ടാകുക, മുജാഹിദിനെ കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കും ശല്യമാണ്, മരിച്ചവർക്കും ശല്യമാണ്. എന്തുകൊണ്ട്? മരിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു ഖുർആനോത്തും ദുആയും, ഇത് ആത്മാർത്ഥമായിട്ട് കിട്ടുന്നതാണ്. ഭൗതികമായിട്ട് ഒരു ഉദ്ദേശം, ഒരു മൗലിദക്കാണെങ്കിൽ ചോറെങ്കിലും കൊടുക്കുന്നു, കാടെ ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു പായസെങ്കിലും ഇല്ലാതെ വെക്കൂല. അതൊരു മനുഷ്യത്താണ്, ഒരു മീറ്റിംഗ് കൂടുമ്പോ ഞാൻ നാലാൾ കൂടിയിട്ട് പ്രവാചകനെ അത് പറഞ്ഞതിന് പായസം കുടിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ, പൂജാരി സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ട് സ്വാഗതസംഘം മീറ്റിംഗ് വിളിച്ചുമ്പോ ചായ കൊണ്ടുവരുന്ന തെളിവുണ്ടോ എന്ന് പറയേണ്ടി വരും. അങ്ങനെയുണ്ട് പ്രവാചകൻ സ്വാഗതസംഘം വിളിച്ചു കാണി ചായ വിടുന്നെങ്കിലും കണക്ക് വായിക്കുമ്പോ അങ്ങനെ എന്ത് മോലിമാർ ഡി എ ടി എ ഇങ്ങനെ സിദ്ധിക്കലൊക്കെ കണക്ക് വായിച്ചിരുന്നു. ആ അതൊക്കെ നോക്കണം, അതൊക്കെ ഇൻഷാള്ള സുന്നത്തും വിധത്തൊക്കെ നമുക്ക് വിഷയത്ത് പറയുമ്പോ അവിടെ വെച്ചിട്ട് പറയാം. അപ്പൊ അതേ സമയത്ത് എല്ലോ നമ്മളെങ്ങാനും ഒന്ന് മീറ്റിംഗ് കൂടിയിട്ട് ഒരു ബിരിഞ്ചിയോ മഞ്ഞച്ചോറോ വെച്ചിട്ട് കൊടുത്താൽ ഷിർക്ക്. ഇവര് പിരാത്തറമ്മ കൂടി 20 രൂപയുടെ ടോക്കൺ വാങ്ങി 3 ദിവസം കോഴി ബിരിയാണി കൊടുത്താൽ ചൊറുക്ക്. ഇങ്ങനെ ഈ ബിരിഞ്ചിക്ക് മാത്രമല്ല കോഴി ബിരിയാണിക്കുള്ളല്ലോ തെളിവ്.